നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. 1197 വൃശ്ചികം 26 മുതൽ ധനു മൂന്ന് വരെയുള്ളതും അതുപോലെ ഡിസംബർ 11 മുതൽ 18 വരെയുള്ള കാലഘട്ടത്തിലെ ചന്ദ്രചാരവശാൽ ഫലത്തെയാണ് പറയുന്നത്. ഗ്രഹ പകർച്ചകളുടേതിനിടയിൽ അത് പറയുന്നില്ല, പക്ഷേ ഫലത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അശ്വതി ഭരണി കാർത്തികക്കാൽ പെട്ട മേടക്കൂറിൽപ്പെട്ടവർക്ക് ആരോഗ്യപരമായി ഒരു പരിശോധന നടത്തുന്നത് നിങ്ങൾ നന്നായിരിക്കും എന്ന് കാണുന്നു. പിന്നെ ഉദരവസ്ഥി സംബന്ധമായ അസുഖങ്ങൾക്കുള്ള ഒരു സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായി ധാരാളം യാത്രകൾ നിങ്ങൾക്ക് വേണ്ടി വന്നേക്കാം, അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ളൊരു ശ്രദ്ധ വേണം. കണ്ടകശനി ദോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശനിക്ക് ശാസ്താവയ്യപ്പൻ വേട്ടക്കുരുമകൻ തഥാ എന്ന് പറയുന്നുണ്ട്. ശനി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, അതുപോലെ നീരാഞ്ജനം ഒക്കെ നടത്താൻ വേണ്ടി സാധിക്കാം. കാരണം കർമ്മസംബന്ധമായി ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാം, അത് നിങ്ങൾക്ക് ഗുണത്തിൽ കലാശിക്കണം. നിയമോപദേശകരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ട ഒരു കാലവും കൂടിയാണ്. നിയമരംഗത്ത് അഭിഭാഷകന്മാരെ സംബന്ധിച്ചൊക്കെ വളരെ നല്ല ഒരു കാലമാണ്. അതോടൊപ്പം കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും പ്രശസ്തിയും വർദ്ധിക്കുന്ന ഒരു കാലമാണ്. അത് നല്ലൊരു കാര്യമാണ്. നീ കണ്ടകശനി ഉണ്ടെങ്കിലും ഒരു ഈശ്വരാധീനം വർദ്ധിച്ച് അതും കൂടി നമുക്കുള്ളൊരു യോഗഭാഗ്യമുണ്ട്. പിന്നെ ഭൂമി ഇടപാടുകാർ ധനമിടപാടുകാർക്ക് ഭാഗ്യം ധാരാളം വന്നുചേരുന്ന ഒരു വാരവും കൂടിയാണിത്. ഭൂമി സംബന്ധമായിട്ടും അതുപോലെ സാമ്പത്തിക ക്രയവിക്രയം ധാരാളം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കുറച്ച് ലാഭം കൂടിയ ഒരു വാരമാണ്. അതോടൊപ്പം പിന്നെ ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ദാമ്പത്യ ജീവിതത്തിലും പ്രണയ ജീവിതത്തിലൊക്കെ ഒരു ബുദ്ധിമുട്ട് ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചുണ്ടാകും. സന്താനങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കില്ല എന്നാണ്. സന്താനങ്ങളുടെ നമ്മളെ മക്കളെ കാര്യത്തിൽ ആലോചിച്ചിട്ടൊരു വിഷമം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. അവരെ ദോഷശാന്തിയർത്ഥം പിന്നെ ശനിക്ഷേത്ര ദർശനം, നീരാഞ്ജനം എന്നിവ ചെയ്യുക. അതോടൊപ്പം വിഷ്ണുക്ഷേത്ര ദർശനം, തുളസിമാല, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനവും ഈ വാരാന്ത്യത്തോടുകൂടി ചെയ്യുന്നത് ഈ മേടക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് വളരെയധികം നല്ലതാണ്. അടുത്തത് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മഹീര്യം അരഭാഗം അടങ്ങുന്ന ഇടവക്കൂറിലെ നക്ഷത്രക്കാർക്ക്, ഈ കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതവും സന്തോഷകരവുമായ കാര്യങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു യാദൃശ്ചികമായിട്ടുള്ള ഒരു സന്തോഷം, അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ഭാഗ്യം വരാനുള്ള ഒരു യോഗമുണ്ട്. പിന്നെ കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നാണ്. ബന്ധുക്കളും മറ്റൊക്കെ വന്നിട്ട് നമുക്കൊരു സന്തോഷമല്ലേ അല്ലേ? അങ്ങനെയുള്ളൊരു സന്തോഷം ഇടവക്കൂറുകാരെ സംബന്ധിച്ചുണ്ട്. അങ്ങനെയെങ്കിൽ ആരോഗ്യസ്ഥിതി അസ്വസ്ഥമായിരിക്കും. കർമ്മരംഗത്ത് കഠിനാധ്വാനം വേണ്ടി വരും. അതോടൊപ്പം തൊഴിലിൽ ഉന്നതിയും കൈവരുന്നതാണ്. കർമ്മരംഗത്ത് കുറച്ചധികം ബുദ്ധിമുട്ട് അല്ലേ, കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് അധികം പണിയെടുക്കേണ്ടി വരുമായിരിക്കാം. പക്ഷേ എങ്കിലും അത് നമുക്ക് എവിടെ ഗുണം ചെയ്യും, അത് നമുക്ക് തൊഴിലിൻ്റെ അഭിവൃദ്ധിയിലേക്ക് വരുന്നതാണ്. അതിൻ്റെ ഒരു ഗുണം എപ്പോഴായാലും വരാനുള്ളത് തന്നെയാണ് ഇപ്രാവശ്യത്തെ. സഹോദര സ്ഥാനത്തു നിന്നും അനുകൂലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സഹോദരന്മാരുടെ സഹോദരിമാരുടെ സഹായങ്ങളൊക്കെ ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഏത് തരത്തിലൊരു സഹായം എപ്പോഴും ആവശ്യമാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒരു വാരമാണ് ഇടവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ. ഒന്ന് ശ്രദ്ധിക്കുക. അനവസരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാതിരിക്കുക, ഒന്ന് ശ്രദ്ധിച്ചോളൂ. വാഗ്ദോഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇടവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക. കുങ്കുമാർച്ചന നടത്തുക, അതോടൊപ്പം ദേവിക്ക് വിളക്കും മാലയൊക്കെ ചാർത്താൻ വേണ്ടി സാധിക്കുക. ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുക, അല്ലെങ്കിൽ വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതൊക്കെ മേടക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം വിശേഷമായിട്ടുള്ളതാണ്. ഒന്ന് അറിയിക്കുക. മിഥുനക്കൂറിൽപ്പെട്ട അടുത്തത് മകീര്യം അവസാനം തിരുവാതിര പുണർദ്ധം ആദ്യത്തെ പകുതി അടങ്ങുന്ന ആ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായ ഒരു വാരമാണ്. ഒരു ഗുണദോഷ സമ്മിശ്രം എന്നും കൂടി പറയാം. അവസാനത്തോടുകൂടി കുറച്ച് ദോഷം മാത്രമാണ്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ മാറി ഐക്യത കൈവരുന്നതായിട്ട് കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ അത് വാരാന്ത്യത്തോടുകൂടി തന്നെ കുറച്ച് ഒരു അപകടവും. ഒന്ന് ശ്രദ്ധിക്കുക. സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ട് തന്നെ തീർക്കാൻ വേണ്ടി സാധിക്കുക. പുതുതായി നല്ല സൗഹൃദങ്ങൾ ആരംഭിക്കുന്നത് മിഥുനക്കൂറിന് വളരെ നല്ല സമയമാണ്. നിക്ഷേപങ്ങളിൽ നിന്നും അതോടൊപ്പം ധനലബ്ധിക്കുള്ള യോഗമുണ്ട്. നിക്ഷേപങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ധനലബ്ധിക്കുള്ള കാര്യമുണ്ട്. ഭവന സംബന്ധമായി ഗൃഹനിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മിഥുനക്കൂറിൽപ്പെട്ടവർക്ക്.
അതൊരു നല്ല കാര്യമാണ്. നിർത്തിവെച്ച കാര്യങ്ങളോ മറ്റേക്കോ അല്ലെങ്കിൽ വീട് പണി ആരംഭിക്കുന്നത് ഇതുവരെ ചിന്തിക്കാത്ത ഒരു ചിന്ത വന്നുകൂടാണ്ടില്ല. അതുപോലെ കാർഷികേതര മേഖലയിലൊക്കെ ബന്ധപ്പെടുന്നവർക്കും വാണിജ്യം വാഹനം തുടങ്ങിയ ആൾക്കാർക്കൊക്കെ കുറച്ച് ഈ ആഴ്ച അവസാന മധ്യത്തോടുകൂടി നല്ലൊരു സമയമാണ് അവസാനം വരെ. നിയമോപദേശകരെ സംബന്ധിച്ച് തൊഴിലിൽ നേരിയ ഒരു തടസ്സത്തിനുള്ള ഒരു സാധ്യത ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രേമബന്ധങ്ങളിൽ ദൃഢമാകും, അപവാദങ്ങൾ മാറിക്കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആത്മീയ മേഖലയിൽ ഈശ്വരകാര്യങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും മറ്റും സമയം കണ്ടെത്തുന്നതിനും ഈ മിഥുനക്കുറിൽപ്പെട്ടുള്ളവർക്കൊരു കാര്യമുണ്ട്. ഈ വാരത്തിലെ ദോഷപരിഹാരാർത്ഥം വിഷ്ണുക്ഷേത്ര ദർശനം, വിളക്ക് മാല എന്നിവ നടത്തുക, വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുക, ദേവീക്ഷേത്രം ദർശിക്കുക എന്നിവ ഈ മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് വളരെയധികം നല്ലതാണ്. ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ. അടുത്തത് കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം അവസാന ഭാഗം പൂയം മാലിന്യം അടങ്ങുന്ന കർക്കിടകക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് ചെറുപ്പക്കാരും കുട്ടികളും ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ്. കണ്ടകശനി ദോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർക്കിടകക്കൂറിൽപ്പെട്ടിട്ടുള്ള പുണർദം അവസാനം പൂയം മാലിന്യം അടങ്ങുന്ന നക്ഷത്രക്കാർ കണ്ടകശനി ദോഷം നടക്കുകയാണ്, ശ്രദ്ധിക്കുക. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാവുന്നുണ്ട് ഇവർക്കെന്നാലും കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടായിരിക്കും. ധനപരമായി നില അനുകൂലമായിരിക്കും ഈ ഒരു വാരം. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വ്യക്തമായ ഒരു അംഗീകാരം ലഭിക്കുന്നതാണ് എന്നും കൂടി കാണുന്നുണ്ട് എന്നാണ് കർക്കിടകക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്. അങ്ങനെയെങ്കിൽ വ്യക്തമായ ഒരു അംഗീകാരം, ഒരു മുദ്ര നിങ്ങളുടെ ജീവിതത്തിൽ, ഇതിൽ ഈ കലാ സാംസ്കാരിക രംഗത്തും മറ്റൊക്കെയൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവർക്കൊരു വ്യക്തമായ ഒരു അംഗീകാരം, അർഹതക്കുള്ള ഒരു അംഗീകാരം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. വാദ സംബന്ധപ്പെട്ടിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് കുറച്ചല്പം രോഗശാന്തിയാണ് എങ്കിൽ വളരെ കാലമായി കേട്ടുവരുന്ന അപവാദങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കാൻ പോകുന്നൊരു വാരം കൂടിയാണിത്. കുറേ നാളിന് ശേഷം നമ്മളെക്കുറിച്ച് പറഞ്ഞതോ നമ്മളായിട്ട് പറഞ്ഞതോ ഒക്കെ അവിടെ തീരുകയാണ്. ആ ഒരു പരസ്പരം തെറ്റിദ്ധാരണകളൊക്കെ മാറും പല ബന്ധങ്ങളിലും. അങ്ങനെയെങ്കിൽ കാർഷിക മേഖലയിൽ ബന്ധപ്പെട്ട് ഉള്ള നമ്മുടെ സുഹൃത്തുക്കൾ, അതുപോലെ നമ്മുടെ വാഹന സംബന്ധമായി ബന്ധപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചൊക്കെ കുറച്ച് നല്ലതാണ്. വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണിപ്പോൾ പൂയം നക്ഷത്രം, അതുപോലെ ഈ പുണർദം, അതുപോലെ ആയില്യം, ഈ കർക്കിടകക്കൂറിൽപ്പെട്ടവർ നല്ലൊരു കണ്ടകശിനി ദോഷം ഏഴാം ഭാവത്തിലാണല്ലേ. അപ്പോൾ നല്ലൊരു ദോഷം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. അവർക്കൊരു അനുകൂല സ്ഥിതിയാണ്. കുടുംബജീവിതം പൊതുവെ അസ്വസ്ഥത നിറഞ്ഞതായിരിക്കും നിങ്ങളുടെ ഈ ഒരാഴ്ച. പൂർവികമായി വരുന്ന സ്വത്തുവകകൾ ഭാഗം വെച്ച് കിട്ടുന്നതിനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. ബന്ധുജന സമാഗമം എന്നിവ ഈ വാരത്തിൽ നിങ്ങൾക്കുള്ള ഒരു ഫലമാണ്. ബന്ധുക്കളൊക്കെ വന്ന് കാണും, ബന്ധുക്കളെ കാണാൻ നമ്മൾക്കും പോകാനുള്ളൊരു സമയം കിട്ടിയെന്ന് വരാം. അതൊക്കെ കർക്കിടക്കൂറുകാർക്ക് കാണുന്നുണ്ട് ഈ വാരത്തിൽ. ബന്ധുജന സമാഗമം എന്നിവയും ഈ വാരത്തിൽ കാണുന്നു. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മോശമാവാനുള്ളൊരു സാധ്യതയുണ്ടോയെന്ന് ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ധാര ചെയ്യുക, കൂവളമാല നടത്തുക, അതോടൊപ്പം മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, നെയ്വിളക്ക് എന്നിവ നടത്തുന്നത് വളരെയധികം നല്ലത് കർക്കിടക്കൂറുകാർക്ക്. ശനിക്ഷേത്ര ദർശനം, അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക. അങ്ങനതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നല്ലത്. ക്ഷമിക്കുക. അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം മുത്രം ആദ്യഭാഗം അടങ്ങുന്ന ഈ നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് മുൻകാല പ്രവൃത്തികൾ ഗുണകരമായി അനുഭവത്തിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ജോലി സംബന്ധമായി പണ്ട് ചെയ്തു വച്ചതാവട്ടെ, പകുതി ചെയ്തു, ഏതായാലും ഒരു അനുകൂല സ്ഥിതി വരുന്നുണ്ട്. അതോടൊപ്പം നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കുന്നതിനും പൂർവിക ഭൂമി സ്വത്തുവകകളൊക്കെ കിട്ടുന്നതിനുള്ളൊരു ഭാഗ്യം ഈ ഒരാഴ്ച ചിങ്ങക്കുറുകാർക്ക് കാണുന്നുണ്ട്. കാർഷിക മേഖല, അതുപോലെ കാർഷിക ഇതിലൊക്കെ നമ്മുടെ ഇടയിൽ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ, അവരെ സംബന്ധിച്ച് ചിങ്ങക്കൂറുകാർക്ക് കുറച്ച് നല്ലതാണ്. വാരമധ്യത്തോടുകൂടി കുറച്ചൊരു ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വാഹന സംബന്ധമായി ഇടപെടുന്നവർ ശ്രദ്ധിക്കണം. അവരിതാ ധനപരമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒരു നഷ്ടയോഗം അവർക്ക് കാണുന്നുണ്ട് എങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സമാധാനമുള്ള ഒരാഴ്ചയാണിത്. സൗഹൃദങ്ങളിൽ നിന്നും പ്രതികൂല പെരുമാറ്റം മനസ്സിനെ വിഷമിപ്പിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും സഹോദരിമാരിൽ നിന്നും മറ്റിക്ക ഒരു വിഷമം മനസ്സിനുണ്ടാവാൻ സാധ്യതയുണ്ട്. നിസാരമായി കാണേണ്ട ആവശ്യമുള്ളൂ. വിദേശയാത്രകൾക്ക് തടസ്സം അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. വാഹന സംബന്ധ വിഷയങ്ങളിൽ കേസും കാര്യങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്, ശ്രദ്ധിക്കുക.
ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹവനം, സുബ്രഹ്മണ്യന് നെയ്യമൃത് വെക്കുക, ഭഗവതിക്ക് വിളക്കും മാലി സമർപ്പിക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് എന്നും അറിയിക്കുകയാണ്. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം അവസാനം അത്തം ചിത്തിര, ക്ഷമിക്കുക, ആദ്യ ഭാഗം ഉത്രം അത്തം ചിത്തിര അടങ്ങുന്ന ഈ കന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് മത്സരരംഗത്തും മറ്റ് കായികേതര മത്സര രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം വിജയത്തിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സഹോദരി സഹോദരന്മാർ തമ്മിൽ അഭിപ്രായ ഭിന്നതയ്ക്കുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. സഹോദരി സഹോദരന്മാർ ഒന്ന് ശ്രദ്ധിക്കുക, തെറ്റിദ്ധാരണകളും മറ്റും വാക്കുകൊണ്ടില്ലേ, വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു തെറ്റിദ്ധാരണ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുക. മക്കളുടെ പഠന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഈ കന്നിക്കൂറിൽപ്പെട്ടവർക്ക് വരുമാനത്തിലധികം ചെലവ് വർദ്ധിക്കുന്ന ഒരു വാരമാണ് നിങ്ങൾക്ക്. ഇത് യാത്രാക്ലേശം അനുഭവപ്പെടുത്താവുന്ന ഒരു വാരവും കൂടിയാണ്. യാത്രകൾ ധാരാളം വേണ്ടിവരും, അതൊരു ബുദ്ധിമുട്ടായിട്ട് ഒരു ക്ഷീണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. സാമ്പത്തികമായി വാരാന്ത്യത്തിൽ ബുദ്ധിമുട്ടുകൾക്കുള്ള ഒരു സാധ്യതയുണ്ട് ഒന്ന് കരുതിയിരിക്കുക. ഭാര്യാഭർത്തൃബന്ധത്തിൽ നിന്നും പരസ്പരം സഹായങ്ങൾക്കുള്ള ഒരു യോഗം കാണുന്നുണ്ട്. കർമ്മരംഗത്ത് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ്. ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും പുതിയ ജോലികൾ കിട്ടുന്നതിനും മറ്റുമൊക്കെ വളരെയധികം ഒരു നല്ലൊരു സമയമാണ് ഈ കന്നിക്കൂറിൽപ്പെട്ടവർക്ക്. കാർഷിക മേഖലയിലും മറ്റും ഈ വാഹനാദി വിഷയങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നവർക്ക് കുറച്ച് നല്ലതാണ്. ഈ ആഴ്ച അവസാനത്തോടുകൂടി കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഒപ്പം സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടി എത്തുന്ന ആഴ്ചയാണ് ഇത്. ദോഷപരിഹാരാർത്ഥം നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, അതുപോലെ മാലയും വിളക്കും സമർപ്പിക്കുക. മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ചിട്ട് അത് കൂട്ടി ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഞായറാഴ്ച വ്രതം എടുക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് തുലാവക്കൂറിൽപ്പെട്ട ചിത്തിര അവസാനം ചോതി വിശാഖം ആദ്യത്തെ ഭാഗം അടങ്ങുന്ന ഈ കൂറിൽപ്പെട്ടവർക്ക് പൊതുവെ മാനസികമായി അനുഭവപ്പെടുന്ന അകാരണമായ ഒരു ഭയം മാറിക്കിട്ടുമെന്നാണ്. കണ്ടകശിനി ദോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൂറിലുള്ളവർക്ക് ഒന്ന് ശ്രദ്ധിക്കുക, അവർക്ക് മാനസികമായിട്ടുള്ള ഒരു വിഷമങ്ങളില്ലേ, ശനീനെ കൊണ്ട് പല ദുരിതങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് സ്വധർമ്മം ആരാധനം എന്നാണ്. ഈ സ്വധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാനുള്ള ഒരു സാധ്യതയാണ്. നമുക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താണോ അത് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ, അതാണ് ശരിക്കും അതിൻ്റെ ഒരു ദോഷം. നമുക്ക് വിട്ട് നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു ഉന്മേഷം കുറഞ്ഞിരിക്കുന്നൊരവസ്ഥയായിരിക്കും. അപ്പോൾ ഈ ഒരു ഭയം മാറിക്കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ തുലാവക്കൂറിൽപ്പെട്ടവർക്ക്. രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശത്രുക്കൾ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ശ്രദ്ധിക്കുക. അധികാരത്തെ ചൊല്ലി മത്സരങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ മേഖലകളിൽ. അതുപോലെ വാണിജ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കർഷകന്മാരെ സംബന്ധിച്ച് വാഹന സംബന്ധം വാഹനേതര സംബന്ധപ്പെട്ട് കിടക്കുന്നവർക്കും അവർക്കൊക്കെ കുറച്ചൊരു കാലക്കേടുള്ള സമയമാണ്, ഒന്ന് ശ്രദ്ധിക്കണം. ശനിയാഴ്ച ദിവസം നീരാജനം ചെയ്യാൻ വേണ്ടി സാധിക്കുക, അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയി തൊഴുക. ഇല്ലേ, ഇപ്പം മാലയിടുന്ന സമയമാണ്. പറ്റുന്ന ചെറുപ്പക്കാരെല്ലാം ഉണ്ടെങ്കിൽ എല്ലാവരും 41 ദിവസം, ഇനിയിപ്പോൾ അത് പറ്റിയെന്ന് വരില്ല, എന്നാലും പരമാവധി വേഗം അത് കുളിച്ച് തൊഴുത് 41 ദിവസം ഒരു മണ്ഡലകാലം പൂർത്തീകരിക്കാൻ സാധിക്കുക. നമ്മുടെ മനസ്സിന് അത് എന്തുകൊണ്ടും ആവശ്യമാണ്, നമ്മുടെ ശരീരത്തിനും ആവശ്യമാണ്. ഇപ്പോൾ ഒരു 2.5 കൊല്ലത്തോളമായി നമ്മൾ ക്ഷേത്ര ദർശനം എന്നുള്ളത് ഓൺലൈനിലും അത്രയായിട്ടുള്ള ഒരു കാലത്തിൽ ഇവിടെ ജീവിച്ച് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ പുതിയ പുതിയ കുട്ടികളുടെ നല്ലൊരു പ്രായം, അങ്ങനെയുള്ള ഒരുപാട് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ നമ്മുടെ ഭാഗത്തു നിന്നല്ല, കാലത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പറ്റിപ്പോയിട്ടുണ്ട്. പൊട്ടിപ്പോയിട്ടുള്ള പ്രളയക്കെടുതിയൊക്കെ നമ്മൾക്ക് നേരെയാക്കി എടുക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ മനസ്സിന് മനോബല ഉജസാംബരം, മനസ്സിൻ്റെ ഒരു തേജസ്സും ഒരു ഓജസ്സും നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നിങ്ങളെല്ലാവരോട് അഭ്യർത്ഥന കൂടിയാണില്ലേ, അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പോൾ രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവർക്ക് ഈ തുലാവക്കൂറിൽപ്പെട്ടവർക്ക് ശ്രദ്ധിക്കണേ നിങ്ങൾ. വാഹന സംബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ബന്ധപ്പെടുന്നവർ ശ്രദ്ധിക്കുക. അതോടൊപ്പം വാർത്താമാധ്യമ രംഗം, അതോടൊപ്പം കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ശ്രദ്ധിക്കുക. അവർക്കൊക്കെ ഒരു അപമാനത്തിനുള്ള ഒരു അപവാദത്തിനുള്ള ഒരു സാധ്യത അവരുടെ തൊട്ടുപിറകിൽ തന്നെ ഉണ്ട്. കണ്ടകശിനെയാണ് ശ്രദ്ധിക്കുക. വാരാന്ത്യത്തോടുകൂടി കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾക്കുള്ള ഒരു വിരാമിടുന്നുണ്ട്, കുറച്ചൊരു സമാധാനം ഈശ്വരാന്ന് വിചാരിക്കുക. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട ഒരു കാലമാണ്. വിവാഹ വിഷയത്തിൽ തടസ്സങ്ങളില്ലാതെ കിട്ടും.
ആത്മീയ കാര്യങ്ങളിൽ ചെലവഴിക്കുന്നതിനുള്ള ചെലവഴിക്കുന്നതിനും അതോടൊപ്പം തീർത്ഥയാത്രകളും മറ്റും നിങ്ങൾക്ക് പിന്നെ സ്വരൂപിക്കാൻ വേണ്ടി സാധിക്കും. ഭവന നിർമ്മാണ ജോലികൾ ദ്രുതഗതിയിലാക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഈ വാരം അവസാനം പ്രേമബന്ധങ്ങൾ ദൃഢപ്പെട്ടേക്കാം. വാരാന്ത്യത്തിൽ സാമ്പത്തിക ഭദ്രതയാണ് ഫലം. ഈ ഒരാഴ്ച കഴിഞ്ഞ് കിട്ടാൻ പണിയാണ്, പക്ഷേ കഴിഞ്ഞാൽ കുറച്ചിട്ട് സമാധാനം കാണുന്നുണ്ട്. കുടുംബജീവിതത്തിൽ കലഹത്തിനുള്ളൊരു സാധ്യത ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. തൊഴിൽ അംഗീകാരം കൂടി അതിലുണ്ട്. അവസാനം ദോഷശാന്തിക്കായി ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുക, ശനിയാഴ്ച വ്രതം എന്നിവ നടത്തുക. എത്രയോ അയ്യപ്പ ക്ഷേത്രങ്ങൾ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടല്ലേ. ഓരോ ദിവസവും നമ്മൾ അറിയപ്പെടുകയാണ്, നമ്മുടെ അടുത്ത് തന്നെ എത്രയോ എത്രയോ ശാസ്താവിനെയും അയ്യപ്പനും അവിടെയൊക്കെ പോവാൻ നമ്മളൊന്ന് തൊഴുക. അവിടെ പൈസയൊന്നുമല്ല നമ്മൾക്ക് അവിടെ ചിലവാകുക, നമ്മുടെ സമയം അതിനൊന്ന് ചിലവാക്കി നോക്കൂ. അതിൻ്റെ ഒരു മാനസിക അനുഭൂതി ഒന്ന് വേറെ തന്നെയാണ്. ഇതാണ് ഈ തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ ചെയ്യേണ്ടത്. അടുത്തത് വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം അവസാനം മനുഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഈ വൃശ്ചികക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് പിന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വാരമാണിത്. തൊഴിൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾക്കൊരു പരിധിവരെ പരിഹാരം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കൂത്രേ. അതൊരു ഈശ്വരാധീനം കൂടിയാണ് അല്ലേ. ആഗ്രഹ പകർച്ചകൾക്കുള്ള അനുസൃതമായിട്ടുള്ള ഒരു സമയ അനുകൂലമാണ് വൃശ്ചികക്കൂറിനെയും. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട ഒരു വാരം ഇത്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും സാംസ്കാരിക രംഗത്തും കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ഒരു അനുകൂലപ്പെട്ട ഒരു വാരമാണ്. പിന്നെ കാർഷികന്മാരെ സംബന്ധിച്ച്, കർഷകരെ സംബന്ധിച്ച്, കർഷകേതര വിഷയങ്ങളിൽ ബന്ധപ്പെടുന്ന ആൾക്കാർ, വാഹനം വാഹനേതരം ഇതൊക്കെ ബന്ധപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ച് കുറച്ചൊരു അനുകൂല സ്ഥിതിയാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നതമായ ഒരു വിജയം കരസ്ഥമാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സർക്കാർ മേഖലയിൽ നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ വൃശ്ചികക്കൂറിന് ആരോപണങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. എങ്കിൽ സാമ്പത്തികമായി ഈ വാരാന്ത്യത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് അവസാനം ഉണ്ടാവുക. ക്ഷമിക്കുക, മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കും. ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിക്കണം. സുബ്രഹ്മണ്യന് നെയ്വിളക്ക്, ഭഗവതിക്ക് മാലാവിളക്ക് എന്നിവ നടത്തുന്നത് ഈ വൃശ്ചികക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് വളരെയധികം നല്ലതാണ്. ഈ വാരത്തിലെ ദോഷശാന്തിയർത്ഥം അത് അനുഷ്ഠിക്കാൻ വേണ്ടി സാധിക്കണം. അടുത്തത് ധനുക്കൂറിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം മാധ്യഭാഗം അടങ്ങുന്ന ആൾക്കാർക്ക്, ഈ കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് പൊതുവേ ഗുണദോഷ സമ്മിശ്രം തന്നെയാണ് ഈ ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്കും. അവിവാഹിതർ വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു സമയമാണ്. അപവാദങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. ധനപരമായി ഈ വാരം നല്ല പുരോഗതിക്കുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് കുറച്ചൊരു പുരോഗതിയാണ്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട ഒരു കാലമാണ്. കായിക രംഗത്തും അതുപോലെ പിന്നെ രാഷ്ട്രീയ രംഗത്തും കലാമേഖലയിലൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നവർക്ക് കുറച്ചൊരു അനുകൂലപ്പെട്ട ഒരു സമയമാണ്. പിന്നെ കഠിനാധ്വാനം കൊണ്ട് വിജയം കരസ്ഥമാക്കാനുള്ള ഒരു സാധ്യതയും കൂടി നിങ്ങൾക്കുണ്ട്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക ധനുക്കൂറുകാർക്ക്. വിദ്യാർത്ഥികൾ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിട്ടുണ്ട്. ഭൂമി ധന ഇടപാടുകൾ നടത്തുന്നവർക്ക് പൊതുവേ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ്. ധന ഇടപാടാവട്ടെ, മറ്റ് ഭൂമി സംബന്ധമായിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നവർക്ക് വളരെയധികം നല്ലതാണ്. കർഷകന്മാർക്ക് അതുപോലെ കർഷകേതരന്മാർക്കും ആ മേഖലയിലും വാണിജ്യ വാഹനത്തിലൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നവർക്ക് കുറച്ച് അനുകൂലപ്പെട്ടതാണ്. കുറച്ചൊരു മത്സരം വേണ്ടി വരും, കുറച്ചൊരു വാശിയോടുകൂടി പ്രവർത്തിക്കേണ്ടി വരും ഗുണത്തിലെത്തി ചേരുന്നതിന് വേണ്ടി. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് കുറച്ചൊരു സമാധാനമാണ്. ആരോഗ്യസ്ഥിതി വാരാന്ത്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചൊന്ന് ശ്രദ്ധിക്കാൻ സാധിക്കട്ടെ. ദോഷശാന്തിയർത്ഥം ശിവക്ഷേത്രത്തിൽ ദർശിക്കാൻ സാധിക്കുക, സുബ്രഹ്മണ്യസ്വാമിയെ ദർശിക്കുക, നെയ്യമൃത വെച്ച് തൊഴുക എന്നിവ ചെയ്യുന്നത് വളരെയധികം നല്ലത് ധനുക്കൂറിൽപ്പെട്ടവർക്ക്. മകരക്കൂറാണ് അടുത്തത്. ഉത്രാടം അവസാനം തിരുവോണം അവിട്ടം ആദ്യഭാഗം അടങ്ങുന്ന ഈ മകരക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു വാരമാണ്. പരീക്ഷകളിലും മറ്റും നല്ലൊരു ഉന്നതമായ വിജയം ഇവരെ സംബന്ധിച്ച് കരസ്ഥമാക്കാൻ സാധിക്കും. കുടുംബജീവിതം പൊതുവേ തൃപ്തികരമായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഒരു അസ്വാരസ്യങ്ങളൊക്കെ തെല്ലോട്ട് കുറഞ്ഞ് ഒരു സമാധാനം കാണാനുള്ളൊരു സാധ്യതയുണ്ട്.
തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട ഒരു സ്ഥിതിയാണ്. തൊഴിൽ തൊഴിൽ അന്വേഷിക്കുന്നവരാവട്ടെ, പിന്നെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും കർമ്മരംഗത്തൊക്കെ കുറച്ചൊരു അനുകൂലപ്പെട്ട സമയമാണ്. അധ്യാപകരെ സംബന്ധിച്ച് അത്ര നല്ല വാരമല്ല എങ്കിൽ അധ്യാപകരെ സംബന്ധിച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. വാഹന സംബന്ധ വിഷയങ്ങളായിട്ട് ബന്ധപ്പെടുന്നതിലുള്ളവർ അവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വാരത്തിൻ്റെ അവസാനത്തോടു കൂടിയിട്ട് കർഷകന്മാരെ സംബന്ധിച്ചിട്ടും വാരം മധ്യം വരെ കുഴപ്പമില്ല, അതിന് ശേഷം പിന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഈ വാരത്തിലെ ഗ്രഹനില പ്രകാരം ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ല. ആരോഗ്യത്തിൽ വലിയൊരു ബുദ്ധിമുട്ട് വരാനുള്ള ഒരു സാധ്യതയില്ല. കർമ്മരംഗത്തെല്ലാവർക്കും കഠിനാധ്വാനം വേണ്ടി വന്നേക്കാവുന്ന ഒരാഴ്ച കൂടിയാണ്. കർമ്മരംഗത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, കുറച്ചൊരു ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം നമുക്ക്. ഈ ധനുക്കൂറിൽ പെട്ടിട്ടുള്ളവർ അവരൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ദോഷശാന്തിയർത്ഥം നവഗ്രഹക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക. നവഗ്രഹക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് വളരെയധികം മകരക്കൂറാണ്. ധനുക്കൂർ എന്നത് പറഞ്ഞിട്ട് ഒന്ന് മാറിപ്പോയതാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ മകരക്കൂറുകാരുടെ ഏതാണ് പറയുന്നത്? അപ്പോൾ ഗ്രഹനില പ്രകാരം ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ല. കർമ്മരംഗത്ത് എല്ലാവർക്കും കഠിനാധ്വാനം വേണ്ടി വന്നേക്കാം എന്നാണ്. കണ്ടകശനി ജന്മശനി ദോഷമാണ്, അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. നവഗ്രഹക്ഷേത്ര ദർശനം ചെയ്യുക, ശാസ്താക്ഷേത്ര ദർശനം ചെയ്യുക, നീരാഞ്ജനം നടത്തുക എന്നിവ, ശനിയാഴ്ച വ്രതം നടത്തുക എന്നിവ ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം അവസാന ഭാഗം ചതയം പൂരിട്ടാതി ആദ്യ ഭാഗം മടങ്ങുന്ന ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക്, ഈ കൂറിൽപ്പെട്ടവർക്ക് പൊതുവെ ഗുണകരമായ ഒരു കാലമാണ്. സാമൂഹ്യ ജീവിതം വളരെ തിരുക്കുപിടിച്ചതാവാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ കുംഭകൂറിൽപ്പെട്ടുള്ളവർക്ക്. അവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. 12 ശനിയാണ്. നിയമോപദേശ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലപ്പെട്ട കാലമാണ്. ജന്മ വ്യാഴം കൂടിയാണ്. അങ്ങനെയെങ്കിൽ അധ്യാപകർക്ക് ജോലി കയറ്റത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ധനപരമായ സ്ഥിതി മെച്ചപ്പെട്ടിരിക്കുമെങ്കിലും ഭൂമി ഇടപാട്, സാമ്പത്തിക ഇടപാട് നടത്തുന്നവർക്ക് പൊതുവെ നല്ലൊരു വാരമാണ്. ഈ വിഷയങ്ങളിലായിട്ട് ബന്ധപ്പെടുന്നവർക്ക് വളരെ നല്ലൊരാഴ്ചയാണ്. ദീർഘകാലമായി ചിന്തിക്കുന്ന പ്രയാസപ്പെട്ട കാര്യങ്ങൾ സാധിക്കുന്നതാണ്. ദീർഘ കുറേ നാളായിട്ട് നമ്മൾ മുടങ്ങി വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഒന്നുകൂടി ഒരാരംഭം സാധ്യതയുണ്ട്. പുതിയ പ്രവൃത്തി മേഖലകളിൽ പ്രവേശിക്കുന്നതിന് സാധ്യത കാണുന്നു. പുതിയ കർമ്മ മേഖലകളിലും മറ്റും അതേ. അങ്ങനെയെങ്കിൽ ആരോഗ്യനില തൃപ്തികരമായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആരോഗ്യത്തെ സംബന്ധിച്ച് വലിയൊരു വെപ്രാളൊന്നും ആവശ്യമില്ല. ഇവർക്ക് നല്ലൊരു അനുകൂലപ്പെട്ട ഒരു സാധ്യതയാണ്. പൊതുവെ ദോഷശാന്തിയായി ഒരു ഗണപതി ഹോമം നടത്തുക, ഭഗവതി സേവ നടത്തുക, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനം, തിങ്കളാഴ്ച വ്രതം എന്നിവ ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് മീനക്കൂറിൽപ്പെട്ട പൂരിട്ടാതി അവസാനം മുത്രട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് പ്രണയ ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കില്ല എന്ന് കാണുന്നു. അതൊന്ന് ശ്രദ്ധിക്കാൻ സാധിക്കട്ടെ. എല്ലാ കാര്യത്തിലും പൊതുവെ മന്ദഗതി അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. എല്ലാ കാര്യത്തിലും ഒരു തടസ്സങ്ങളും ഒരാലസ്യക്കോ വരാൻ സാധ്യതയുണ്ട്. വിവാഹാദി വിഷയങ്ങളിൽ കാലതാമസം ആയിട്ട് കാണുന്നുണ്ട് മീനക്കൂറുകാർക്ക്. ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ആലോചനക്കുറവുകൾ അശ്രദ്ധയും മറ്റ് നഷ്ടത്തിനും മറ്റും കാരണമായിട്ട് വരുന്ന ആലോചനക്കുറവും അശ്രദ്ധയും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവരുന്നത് ധാരാളം നഷ്ടത്തിന് സാധ്യതയുണ്ട്. അവിചാരിതമായി രോഗത്തിനുള്ള ഒരു സാധ്യത കൂടിയ വാരമാണ് ഇത്. അവിചാരിതമായിട്ട് എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാണ്ടിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് കൂടി വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. മധ്യവയസ്സ് മുതലുള്ളവർ ശ്രദ്ധിക്കുക. ചെറുപ്പക്കാരും അതിന് മുകളിലോട്ടുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആരോഗ്യം സമഗ്രമായി ഒരു രാശി വിചിന്തനം അധികം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്യാൻ മടിക്കരുത് നിങ്ങൾ. എങ്കിൽ ഭൂമി ഇടപാട്, ധനമിടപാട് മറ്റൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് കർഷകന്മാരെയും കർഷകേതര ജോലികളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരും അതോടൊപ്പം വാഹനേതരം വാണിജ്യത്തിലൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നവരെ സംബന്ധിച്ചൊക്കെ നല്ലതാണ്. കലാ സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അത്ര അനുകൂലമായിട്ടുള്ള ഒരു കാലമല്ല ഈ ഒരു വാരം അവസാനത്തോടു കൂടിയിട്ട്. ഈ സാംസ്കാരിക രാഷ്ട്രീയ അവരെ സംബന്ധിച്ച് അത്ര നല്ലതല്ല. ദോഷശാന്തിയായി ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്ര അയ്യപ്പക്ഷേത്ര ദർശനം നിങ്ങൾ ചെയ്യുക.
പെരുമാളെ കണ്ട് നെയ്യമൃത തൊടാൻ സാധിക്കട്ടെ. നീരാഞ്ജനം എന്നിവ നടത്തുന്നതും ഈ മീനക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്കും വളരെയധികം നല്ലതാണ്. ഇതാണ് ഈ വാരത്തിലെ ഏറെക്കുറെ ഗ്രഹചാര ഫലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നന്ദി, നമസ്കാരം.